നമസ്കാരം. പാലക്കാട് ആർ എസ് എസ് നേതാവായ ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ വിചാരിച്ചത് അന്വേഷണ സംഘവും ആ നിഗമനത്തിലാണെത്തിയത് സുബൈർ എന്ന എസ് ഡി പി ഐ പ്രവർത്തകൻ പാലക്കാട് കൊല്ലപ്പെടുന്നു, അതേ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 24 മണിക്കൂറുകൾക്കുള്ളിൽ ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നു, അപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയ കൊലപാതകമായ സുബൈറിൻ്റെ രാഷ്ട്രീയ കൊലപാതകത്തിന് പ്രതികാരമെന്നോണം നടത്തിയ ഒരു കൊലപാതകമാണ് ശ്രീനിവാസൻ്റെ കൊലപാതകം എന്നാണ് അന്വേഷണ സംഘവും കേരളത്തിലെ പൊതുസമൂഹവും വിശ്വസിച്ചിരുന്നത്. എന്നാൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ പോലീസ് അനുമാനിച്ചിരുന്നത്, പോലീസിൻ്റെ നിഗമനം ഇതൊരു പ്രതികാര നടപടിയാണ് എന്നതായിരുന്നു. ആ ഒരു നിഗമനത്തിൽ നടത്തിയ അന്വേഷണം എങ്ങും എത്തിയിരുന്നില്ല. ഈ മാസം 16 ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത്. ഇതുവരെയും ദിവസങ്ങൾക്ക് ശേഷം പോലീസിന് ഈ നേരിട്ട് പങ്കെടുത്ത ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള പ്രതികൾ, അതായത് 3 ഇരുചക്ര വാഹനങ്ങളിലായി 6 ശ്രീനിവാസൻ്റെ സ്ഥാപനത്തിന് മുന്നിലെത്തുകയും പുറകിൽ യാത്ര ചെയ്തിരുന്ന 3 പ്രതികൾ ഇറങ്ങി അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം അതേ വാഹനങ്ങളിൽ തിരിച്ച് മടങ്ങുകയുമാണ് ഉണ്ടായത്. ഇതിൽ ഈ 6 ഒരാളെപ്പോലും പിടികൂടാൻ പോലീസിന് ദിവസങ്ങളോളം കഴിഞ്ഞിരുന്നില്ല. കാരണം പോലീസിൻ്റെ നിഗമനം ഇതൊരു പ്രതികാര കൊലപാതകമാണ് എന്നായിരുന്നു. എന്നാൽ ശംഖുവാരത്തോട് പള്ളി ഇമാം സദാം ഹുസൈൻ പിടിക്കപ്പെടുന്നതോടുകൂടിയാണ് കേസിൻ്റെ ഗതി മാറുന്നത്. അവിടെ ഗൂഢാലോചനയിൽ സദാം ഹുസൈൻ ഒരു പ്രധാന പങ്കാളിയാണ്. അദ്ദേഹം മതപുരോഹിതനാണ്. അദ്ദേഹമാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും ഈ കൊലപാതകത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിന് ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്നു. ആയുധങ്ങൾ പള്ളിയിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള സൂചനകളെ തുടർന്നാണ് സദാം ഹുസൈൻ പിടിയിലാകുന്നത്. സദാം ഹുസൈനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ അന്വേഷണം ഗതിമാറി. ഈ അന്വേഷണം എസ് ഡി പി ഐ ഓഫീസുകളിലേക്കും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും ഓഫീസുകളിലേക്കും പ്രമുഖ നേതാക്കളുടെ വീടുകളിലേക്കും എത്തി. ഇവിടെയെല്ലാം പോലീസ് നടത്തിയ പരിശോധനയിൽ ചില രേഖകൾ കണ്ടെടുത്തതായി, അതായത് എസ് ഡി പി ഐയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ഈ കേസിനെ സംബന്ധിക്കുന്ന നിരവധി തെളിവുകൾ കണ്ടെത്തിയതായിട്ടാണ് പോലീസ് പറയുന്നത്. പക്ഷേ ആ തെളിവുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഈ രേഖകളിൽ നിന്നാണ് ശ്രീനിവാസൻ്റെ കൊലപാതകം സുബൈർ വധക്കേസുമായി ബന്ധമില്ലാത്ത ഒരു കൊലപാതകമാണ് എന്ന് തെളിയുന്നത്. അതായത് ശ്രീനിവാസൻ, നമുക്കറിയാം, അദ്ദേഹം ഇരുചക്ര വാഹനങ്ങളുടെ സെക്കൻഡ് ഹാൻഡ് വിൽപ്പന നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. ഈ സ്ഥാപനം ശ്രീനിവാസനും അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളും ചേർന്നാണ് മുൻകാലത്ത് നടത്തിയിരുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ 3 ശ്രീനിവാസൻ ഉൾപ്പെടെ 3 സുഹൃത്തുക്കൾ ചേർന്നാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അതിലൊരാൾ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. ഈ വ്യക്തികൾ ശ്രീനിവാസൻ ഒഴികെ മറ്റ് 2 ആദ്യഘട്ടത്തിൽ ഈ സ്ഥാപനം ലാഭത്തിലാകാത്തതിനെ തുടർന്ന് ഈ പദ്ധതി ഉപേക്ഷിച്ച് പോയിരുന്നു. പക്ഷേ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും കഠിനാധ്വാനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവന്നു. പാലക്കാട് ഈ മേഖലയിൽ ഇസ്ലാം മതവിശ്വാസികൾ നടത്തിവരുന്ന സ്ഥാപനങ്ങൾക്കാണ് മുൻതൂക്കമുണ്ടായിരുന്നത്. പക്ഷേ എസ് കെ എസ് മോട്ടോസ് എന്ന ശ്രീനിവാസൻ്റെ സ്ഥാപനം ഉയർന്നു വന്നതോടുകൂടി ഈ രംഗത്ത് വലിയ മത്സരം അവർ നേരിട്ടു. അവിടെ നിന്നും ഹിന്ദുവായ ശ്രീനിവാസനെ തുരത്തുക എന്ന ഉദ്ദേശം, അവിടെ നിന്നും ഇല്ലാതാക്കുക എന്ന ഒരു വ്യാപാര ഉദ്ദേശം കൂടി സ്ഥലത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും നേതാക്കൾക്കുണ്ടായിരുന്നു. അത് ഇമാമിൻ്റെ നേതൃത്വത്തിൽ അവർ ചർച്ച ചെയ്തു. അതിനുശേഷമാണ് ശ്രീനിവാസനെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചന ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങി എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ പുറത്തുവരുന്നത്. അതിനെ സാധൂകരിക്കുന്ന തെളിവുകളാണ് എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പോലീസിന് ലഭിച്ചത് എന്ന് റിപ്പോർട്ടുകളുണ്ട്. ആദ്യഘട്ടത്തിൽ പോലീസ് കരുതിയത് ഇതിൻ്റെ ഗൂഢാലോചന നടന്നത് സുബൈറിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ആശുപത്രി, ജില്ലാ ആശുപത്രി വളപ്പിലാണ്. അവിടെ നിന്ന് പ്രതികൾ നേരെ ശ്രീനിവാസൻ്റെ കടയിലേക്ക് വരികയായിരുന്നു എന്നാണ് പോലീസിൻ്റെ ആദ്യ നിഗമനം. പക്ഷേ ആ നിഗമനം തെറ്റാണെന്ന് ഇപ്പോൾ തെളിയുന്നു. ഇതിൻ്റെ പ്രാഥമിക തലത്തിലുള്ള വിശദമായ ഗൂഢാലോചന നടത്തിയത് എസ് ഡി പി ഐ കേന്ദ്രങ്ങളിലാണ്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസുകളിലാണ്. ആ ഓഫീസുകളിലാണ് പോലീസ് ഇരച്ച് കയറിയത് കഴിഞ്ഞ ദിവസം. അവിടെ നിന്നും അന്വേഷണത്തിന് സഹായകമായ തെളിവുകൾ ലഭിച്ചിരുന്നു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത് സുബൈർ വധവുമായി ശ്രീനിവാസൻ്റെ
കൊലപാതകത്തിന് യാതൊരു ബന്ധവുമില്ല. പകരം അതൊരു ഒരു ജിഹാദി ആക്രമണമായിരുന്നു, ഇതര മതവിഭാഗങ്ങൾക്ക് നേരെയുള്ള ഒരു ജിഹാദി ആക്രമണം മാത്രമായിരുന്നു, ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജിഹാദി ആക്രമണമായിരുന്നു എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ആ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ തീർച്ചയായും കേരള സമൂഹം ആശങ്കപ്പെടേണ്ട നാളുകൾ അതിക്രമിച്ചിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.